നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം സാറേ. ലൂക്കോസിന്റെ സുവിശേഷം 27 മുതലുള്ള വാക്യങ്ങൾ അല്ലേ നമ്മൾ ഇന്നലെ ധ്യാനിച്ചത്. നമുക്ക് ആ ഭാഗം തന്നെ വീണ്ടും അല്പം കൂടെ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് വായിക്കാം 27 മുതലുള്ള വാക്യങ്ങൾ. പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യരിൽ ചിലർ അടുത്ത് വന്ന് അവനോട് ചോദിച്ചത്, ഗുരു, ഒരുത്തൻ്റെ സഹോദരൻ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചു പോയാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ച് സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശം എഴുതിയിരിക്കുന്നു. എന്നാൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ ഒന്നാമത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് മക്കളില്ലാതെ മരിച്ചുപോയി. രണ്ടാമത്തവനും മൂന്നാമത്തവനും അവളെ പരിഗ്രഹിച്ചു. അവണ്ണം 7 പേരും ചെയ്തു, മക്കളില്ലാതെ മരിച്ചുപോയി. ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ അവർ ലേവന് ഭാര്യയാകും. 7 ഭാര്യയായിരുന്നുവല്ലോ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. അവർക്ക് ഇനി മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ ദൈവദൂതതുല്യരും മനുഷ്യ ദൈവപുത്രന്മാരുമാകുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതോ മോശയും മുൾപ്പടർപ്പ് ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുന്നതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. അതിന് ചില ശാസ്ത്രിമാർ, ഗുരു, നീ പറഞ്ഞ ശരിയെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവനോടൊന്നും ചോദിപ്പാൻ അവർ തുനിഞ്ഞതുമില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഇന്നലെ നമ്മൾ ധ്യാനിച്ചിരുന്നു. ഇച്ചിരൂടെ ഒന്ന് വിശദമാക്കണമെന്ന് കത്താണ് ദാസൻ കെ സി ശമ്പർ പാഷർ ആവശ്യപ്പെട്ടു. നമ്മളിന്നലെ ചിന്തിച്ച ഭാഗം പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. അവിടെ സദൂക്കരി വന്ന് പറഞ്ഞു, അവരെന്തിനും വിശ്വസിച്ചിരുന്നില്ല, പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഇന്നും പലരും അങ്ങനെ ചെയ്യാറുണ്ട്. പലരും മരണം കൊണ്ട് തങ്ങളുടെ ജീവിതം തീർന്നു എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതിനൊരു കാരണം, മരണത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കാനായിട്ട് അവർ ധൈര്യപ്പെടുന്നില്ല. അതാണ് സത്യം. നമ്മൾ ഈ അഗ്നോസ്റ്റിക്സ് എന്നൊക്കെ പറയത്തില്ലേ, എന്താ കാര്യം, ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം, ദൈവം ഇല്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്, ദൈവം ഉണ്ടെന്ന് ബുദ്ധിമാൻ തൻ്റെ വാ കൊണ്ട് പറയും, എന്നിട്ട് ഇല്ലം കൊണ്ട് ഇല്ലെന്ന് എവിടം കൊണ്ട് പറയും, ഹൃദയം കൊണ്ട് പറയും. അതിന് മറിസൈഡ് പറയാറുണ്ട്. എന്നാ കാര്യം ചോദിച്ചാൽ, ദൈവം ഉണ്ടെന്നേ പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ചെയ്യാനൊക്കുമോ? ഒക്കെ ഇല്ല. ഒരു മരണവും പുനരുത്ഥാനവും ഉണ്ടെന്ന് സീരിയസ് ആയിട്ട് നാം ചിന്തിച്ചാൽ നമ്മുടെ ജീവിതശൈലി മാറും, നമ്മുടെ ചിന്താഗതികൾക്ക് വ്യത്യാസം വരും. ഇവിടെ മരിച്ചവിടെ പുനരുത്ഥാനം എന്നുള്ള വിഷയമാണ് പ്രധാനമായ ഒരു കാര്യം. അപ്പം ബൈബിൾ അടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, മരിച്ചവർ ഇനി ഉയർക്കുമോ? അത് ഇയോബിൻ്റെയൊക്കെ പുസ്തകത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അവിടെ തന്നെ ഉത്തരം കാണുന്നുണ്ട്, എൻ്റെ തൊക്കിങ്ങനെ ക്ഷയിച്ച ശേഷം ഞാൻ അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ അവിടുത്തെ കാണും. അപ്പം മരിച്ചവർക്ക് എന്തുണ്ട്? ഉയർപ്പുണ്ട്. ആ ഉയർപ്പ് പുനരുത്ഥാനമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നില്ല, പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല, പക്ഷേ എന്തിൽ വിശ്വസിക്കുന്നു? പുനരുത്ഥാനത്തിൽ വിശ്വസിക്കും. അപ്പം പുനർജന്മം ഇല്ലെന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നാം പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അത് ഈ ജന്മത്തിൽ തന്നെയാണ്, അത് പുനർജനനമാണ്. അത് ഈ വീ നമ്മളിപ്പോൾ ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് എന്തുണ്ടാകണം? പുനർജനനം ഉണ്ടാകണം, അഥവാ വീണ്ടും ജനനം ഉണ്ടാകണം, അഥവാ മാനസാന്തരം ഉണ്ടാകണം. ഈ പുനർജനനം ഉണ്ടായവർക്ക് മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? പുനരുത്ഥാനത്തിൽ പങ്കേരാനൊക്കെ. അതുകൊണ്ടാണ് വേദവസ്തുത്തിൽ പറയുന്നത്, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവൻ്റെ മേൽ എന്തിന് അധികാരമില്ല? രണ്ടാം മരണത്തിന് അധികാരമില്ല. അപ്പം മനുഷ്യൻ്റെ മേൽ മരണം കുടിക്കൊള്ളുകയാണ്. മരണം ജനിച്ചത് മുതൽ അവൻ്റെ മേൽ വേട്ടയാടുന്ന ഒന്നാണെന്ത് മരണമെന്ന് പറയുക. അപ്പം പുനരുത്ഥാനം ഉണ്ടാകണമെങ്കിൽ പുനർജനനം ഉണ്ടാകണം. പുനർജനനം ഉണ്ടാകാനുള്ള ആധാരം എന്താണ്? അതിനുള്ള വഴി എന്താണ്? അത് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3 വളരെ ഭക്തനായി നമ്മൾ ഈ ക്രൈസ്തവ വിശ്വാസത്തെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, പാരമ്പര്യമായിട്ട് നമ്മൾ ആരാണ്? ക്രൈസ്തവരാണ്, പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്. പക്ഷേ വേദവസ്തു നമ്മൾ പാരമ്പര്യം നല്ലതാണെങ്കിൽ പോലും പാരമ്പര്യത്തിനപ്പുറത്ത് വ്യക്തിപരമായ രക്ഷാനുഭവത്തെയാണ് പുനർജനനം അഥവാ വീണ്ടും ജനനം എന്ന് പറയുക. തെളിവ് പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ എൻ്റെ അപ്പയമ്മയൊക്കെ ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്,
അതുകൊണ്ട് ഞാനും ദൈവത്തെ വിശ്വസിക്കുന്നതാണെന്ന് പറയുന്നത് മുതലെല്ലാം നമ്മുടെ വളരെ യാദർച്ഛ ഒരു മെസ്സേജ് കേട്ടു. എനിക്ക് രസമായിട്ട് തോന്നി. പക്ഷേ ലാസ്റ്റി മാത്യുവിൻ്റെ ഒരു പ്രസംഗം എവിടെയൊന്ന് കേട്ടാണ്, വണ്ടി ഇരുന്നുണ്ട് ഒരു ഇങ്ങനെ. അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കഥ പറഞ്ഞു, പാരമ്പര്യം എന്താന്നുള്ളത്. നല്ല രസമായിരുന്നു. എവിടെയോ പോയപ്പം തനിക്ക് നല്ലൊരു പുള്ളുടെ ഭാഷ എനിവേ നല്ലൊരു വാഴപ്പഴം കിട്ടി. അപ്പം ഇതെവിടാന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇത് ഞങ്ങളുടെ അയ്യത്തെ സ്പെഷ്യൽ സാധനമാണ്. അദ്ദേഹം അത് കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ തന്നെ ഒരു തൈ എടുത്ത് കൊണ്ട് വെച്ചപ്പോൾ, വിത്ത് എന്താ വാഴ വിത്ത് കൊണ്ട് വെച്ചപ്പോൾ 125 കായുണ്ടായിരുന്നു. അതിൻ്റെ വിത്തെടുത്ത് വെച്ചപ്പോൾ അടുത്ത പൊളിഞ്ഞപ്പോൾ 100 കായുള്ളായിരുന്നു. ഇപ്പം എന്തോ കുറഞ്ഞു, എണ്ണം കുറഞ്ഞു, എണ്ണം കുറഞ്ഞു. അടുത്തത് വെച്ചപ്പോൾ 50 ഉള്ളായിരുന്നു. അടുത്തത് വെച്ചപ്പോൾ 30 ഉള്ളായിരുന്നു. 5-ാം തലമുറ എത്തിയപ്പോൾ ഒന്നുമില്ലായിരുന്നു. എന്നാ കാര്യം ചോദിച്ചാൽ, ഈ ക്വാളിറ്റി നഷ്ടപ്പെട്ടു, ക്വാളിറ്റി കുറയാണ്. ഇത് സംഭവിക്കാം. സാധാരണ പറയുന്നൊരു വാക്കുണ്ട്, മാൻ ബിക്കം എ മൂവ്മെൻറ്റ്. മൂവ്മെൻറ്റ് ക്യാൻ ബി എ മോണിമെൻറ്റ് ആൻഡ് മൂവ്മെൻറ്റ് ക്യാൻ ബി എ മിഷൻ ആൻഡ് മിഷൻ ക്യാൻ ബി എ മോണിമെൻറ്റ്. അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മനുഷ്യനാണ്, മനുഷ്യനൊരു മൂവ്മെൻ്റ് ആകുകയാണ്. ആ മൂവ്മെൻറ്റ് അതുപോലെ തന്നെ കൊണ്ടുപോയില്ലെങ്കിൽ അത് എന്താകാം, നാളെ ഒരു യന്ത്രമാകാം. യന്ത്രം പോലെ അത് കുറച്ച് നാളോട് ഓടും, ആ പ്രസ്ഥാനം ഓടും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതെന്താകും, സ്മാരകമാകും. ഇവിടെ ഇങ്ങനെ മനുഷ്യൻ ഉണ്ടായിരുന്നു, ഇദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ച സ്ഥലം ഇതാണ്, ഇവിടെയാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്, ഇവിടെയാണ് അദ്ദേഹം വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ അദ്ദേഹത്തിൻ്റെ കണ്ണീര് വീണ സ്ഥലമാണ് എന്നൊക്കെ പറയുന്ന സ്മാരകങ്ങളുണ്ട്. നമുക്ക് വിദേശത്തൊക്കെ പോയാൽ, ഇവിടെ എന്തിനു ഇന്ത്യയിൽ തന്നെ പോയാലും പലതും എന്തായിട്ട് മാറി, സ്മാരകങ്ങളായിട്ടും. നമ്മുടെ കുടുംബങ്ങൾ സ്മാരകങ്ങൾ ആകണ്ട, ആകണ്ട. അതിനെന്ത് ചെയ്യണം, ഓരോരുത്തരും വീണ്ടും ജന്മ അനുഭവത്തിലേക്ക് വരണം. ഓരോ വ്യക്തികളും, ഓരോ വ്യക്തി. അപ്പോൾ പുനർജന്മം എന്ന് പറയുന്നത് എല്ലാവരും പുനർജന്മ അനുഭവം ഉണ്ടാകണം, വീണ്ടും ജന്മം ഉണ്ടാകും. ഈ വീണ്ടും ജന്മം ഉണ്ടാകാൻ നമുക്ക് നമ്മൾ വീണ്ടും ഒന്നുകൂടെ പറയട്ടെ, പുനർജന്മമുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല, പുനരുത്ഥാനത്തെ വിശ്വസിക്കുന്നു. പക്ഷേ വീണ്ടും ജന്മം ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായവർക്ക് മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, പുനരുത്ഥാനം ഉണ്ടാകത്തുള്ളൂ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വീണ്ടും ജനനം. ഉറക്കെ പറഞ്ഞേ, വീണ്ടും ജനനം. ആ വാക്ക് എല്ലാവരും ചേർന്ന് പറഞ്ഞേ, വീണ്ടും ജനനം. വീണ്ടും ജനനം ഉണ്ടാകാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, വീണ്ടും പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ പ്രവേശിപ്പാൻ കഴിയുകയില്ല. 3-ാം അധ്യായത്തിലാണ്. ഭക്തനായ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. അപ്പം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് പുതുജനം ഉണ്ടാകുക? അവിടെയാണ് പറയുക, ആത്മാവിനാ ജനിക്കുന്നവനെല്ലാം ആത്മാവാകുന്നു, ജഡത്താ ജനിച്ചവനെല്ലാം ആരാകുന്നു, രണ്ടാം വാക്യം. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. പക്ഷേ രാത്രി വന്നത് മറ്റുള്ളവരെ പേടിച്ചായിരിക്കാം. റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശുവിനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. ഗൗരവമായിട്ട് ഓർക്കണ്ട, പുതുതായി ജനിക്കുക. അപ്പൊ അവനൊരു സംശയം വന്നു, അവൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? എങ്ങനെ? രണ്ടാമതോ അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. വെള്ളത്താൽ ജനിച്ച ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാകുന്നു. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയും. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയിൽ ആശ്ചര്യപ്പെടരുത്. പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്തിന് അർഹരാകത്തുള്ളൂ, പുനരുത്ഥാനത്തിന് അർഹരാകത്തുള്ളൂ. എന്താണ് പുതുജനം? അത് എന്താണ് വീണ്ടും ജനനം? വീണ്ടും ജനനം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും മോക്ഷങ്ങളെക്കുറിച്ച് കേൾക്കാറുണ്ട്. മോക്ഷം പ്രാപിക്കാൻ എന്താ ചെയ്യുക? പല മാർഗങ്ങളിലൂടെ, പ്രധാനമായും മോക്ഷത്തിന് വേണ്ടി എല്ലാം പല മതങ്ങളും പഠിപ്പിക്കുന്നത് നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്യുകയാണ്. എനിക്ക് വളരെ ആശ്ചര്യം തോന്നിയ ഒരു കാര്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ചർച്ചിൽ വന്ന ഒരു പാസ്റ്ററായിരുന്ന ടീച്ചറായിരുന്നു, ഒരു ബൈബിൾ ടീച്ചർ മറ്റോ. കുറച്ച് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അവരോട് ഒറ്റ ചോദ്യം ചോദിച്ചു, ഉടനെ തന്നെ ഉത്തരം കൊടുക്കണം, സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം? ഒരു മേജർ ചങ്കും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വർഷങ്ങളായി കർത്താവിൻ്റെ ഈ വചനം കേൾക്കുന്ന മേജർ ചങ്ക് എഴുതി വെച്ചത് നല്ല പ്രവൃത്തി ചെയ്താൽ സ്വർഗത്തിൽ പോകുന്ന, സ്വർഗത്തിൽ പോകുന്നതിൻ്റെ ആധാരം നല്ല പ്രവൃത്തിയാണോ? ഒരിക്കലുമല്ല. അല്ല, സ്വർഗത്തിൽ പോകേണ്ടതിൻ്റെ ആധാരം ശിക്ഷിക്കണം, പിന്നെ തെറ്റിദ്ധാരണ ഇല്ലാതെ കേൾക്കണം. സ്വർഗത്തിൽ പോകാൻ മോക്ഷം പ്രോപിക്കാനുള്ള ആധാരം നമ്മുടെ പ്രവൃത്തിയല്ല,
പിന്നെ യേശുവിന്റെ പ്രവൃത്തി, യേശു ദ വർക്ക് ഹി ഹാസ് ഡൺ ഓൺ ദ ക്രോസ്, ആമേൻ. കർത്താവ് ചെയ്ത പ്രവൃത്തിയാണ് അതിന് ആധാരം. ആരുടെ പ്രവൃത്തിയല്ല? നമ്മുടെ പ്രവൃത്തിയല്ല. നമ്മുടെ പ്രവൃത്തിയല്ല. ഒന്ന് ആമേൻ പറയാമോ? ആമേൻ. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല? സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, സ്വർഗത്തിൽ അല്ലെങ്കിൽ മോക്ഷം പ്രാപിപ്പാൻ ഒക്കില്ല. നമ്മുടെ പ്രവൃത്തിയല്ല അതിന് ആധാരം. ആരുടെ പ്രവൃത്തിയാണ്? കർത്താവ് ചെയ്ത പ്രവൃത്തിയാണ്. പക്ഷെ കർത്താവ് ചെയ്ത പ്രവൃത്തിയെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കണം, ആ കർത്താവിനെ സ്വീകരിക്കണം. അതിൻ്റെ പേരാണ് എന്ത്? പുതുജന്മം, വീണ്ടും ജനനം, മനസാന്തരം. എന്താ കർത്താവ്? ഞാൻ പാപിയാണ്, മരണത്തും പേർന്ന ശരീരത്തിൽ പിറന്നവനാണ്, മരണം പേറിക്കൊണ്ട് നടക്കുകയാണ്. അയ്യോ, ഞാൻ ജഡമയൻ, പാപത്തിന് ദാസനായി വിളിക്കപ്പെട്ടവൻ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായി ശരീരത്തിൽ നിന്നെ ആര് വിടുവിക്കും എന്ന് പറഞ്ഞ് കർത്താവ് എൻ്റെ പാപത്തെ പൊറുക്കണമെന്ന് പറഞ്ഞ് യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി കുരിശ് മരിച്ച്. പ്രിയരേ, എന്തിനാ മരിച്ചത്? 30-ാമത്തെ തിരുവയസ്സിൽ സ്നാനമേറ്റ് 3.5 വർഷക്കാലം പരിശുശ്രൂഷ ചെയ്ത് 33-ാമത്തെ തിരുവയസ്സിൽ 6 കോടതി വിസ്തരിച്ചിട്ടും ഒരു തെറ്റും കണ്ടില്ലെന്ന് പറഞ്ഞിട്ടും തെറ്റുകാരെന്ന് വിധിച്ച് റോമൻ ചാട്ടകൾ കൊണ്ട് അടിക്കപ്പെട്ട് പിലാത്തോസിൻ്റെ ഗബ്ബദ മുതൽ കൊൽക്കത്ത വരെ കുരിശുമെടുത്തുകൊണ്ട് നടന്നുപോയപ്പോൾ അവൻ പലപ്പോഴും വീണു 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 എഴുന്നേറ്റും വീണു എഴുന്നേറ്റും വീണു എഴുന്നേറ്റും വീണു എഴുന്നേറ്റും പോകുമ്പോൾ യെരുശലേം പുത്രിമാർ കരഞ്ഞപ്പം പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവിരുന്ന് പറഞ്ഞുകൊണ്ട് വീണു എഴുന്നേറ്റും പോയി. വശിയാവ് പറയുന്നു, അവൻ കണ്ടാൽ ആളറിയാത്തവനെ പോലെ വിരൂപനായി മാറി. എന്തിന്? കൃത്യം ഉത്തരം യെശയ്യാ 53. നമ്മുടെ അതിക്രമ നിമിത്തം അവിടുന്ന് മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവിടുത്തെ മേലായി. നാമോ ദൈവം അവനെ അടിച്ചു നടിപ്പിച്ചു എന്ന് വിചാരിച്ചു, എൻ്റെ ശിക്ഷ ഏറ്റുകൊണ്ട് അവിടുന്ന് നടന്നു. സ്തോത്രം. അത് നമ്മുടെ ശിക്ഷയ്ക്ക് വേണ്ടിയാന്ന് തിരിച്ചറിഞ്ഞ് ആ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. കുഞ്ഞേ, സൺഡേ സ്കൂളിൽ പഠിച്ചത് കൊണ്ടോ, ഒരു പക്ഷേ അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ വളർന്നത് കൊണ്ടോ വീണ്ടും ജനനം ഉണ്ടാകുന്നില്ല. വ്യക്തിപരമാണ് രക്ഷ, ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസാണ്. യോഹന്നാൻ 1, ആദ്യം ഈ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ഉളവായതല്ല അവിടുന്ന് മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവന് ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്ന ഇരുളും അതിനെ പിടിച്ചടക്കിയില്ല, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. എന്നിട്ട് പറയാണ്, അവിടുത്തെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. അവർ ജഡത്താനല്ല, രക്തത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടത്തിൽ നിന്നല്ല, ഉയരത്തിൽ നിന്ന് ജനിക്കുന്നു. ഉയരത്തിൽ നിന്ന് ജനിക്കുന്നതിൻ്റെ പേരാണ് എന്ത്? വീണ്ടും ജനനം. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പുനരുത്ഥാനം പ്രാപിക്കണമെങ്കിൽ ഇവിടെ വെച്ച് വീണ്ടും ജനന അനുഭവം. കൊച്ചു കുഞ്ഞുങ്ങളെ, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിട്ടുണ്ടോ? യെസ്. നിങ്ങൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടോ? പ്രിൻസങ്ങളെ, വീണ്ടും ജനന അനുഭവം പ്രാപിക്കാൻ പ്രായം ഒരു തടസ്സമല്ല. പ്രായം തടസ്സമല്ല. കൊച്ചു കുഞ്ഞുങ്ങൾ, ഈ ചരിത്രം പറയുന്നത് 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ കരയുന്ന ഞാൻ എൻ്റെ കണ്ണുകൾ നമ്മൾ കണ്ടു. അത്രയല്ല, ചരിത്രം പറയുന്നത് മിഷണറിമാരായിട്ട് ശുശ്രൂഷ ചെയ്ത എമി കാർമൈക്കിൾ 3-ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെട്ടത്. മിഷണറിയായി കർത്താവിൻ്റെ രക്തസാക്ഷിയായി തീർന്ന ജിം എലിയട്ട് 6-ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെട്ടത്. ചരിത്രം പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രായം ഒരു തടസ്സമല്ല, ഏത് കുട്ടികൾക്കും കർത്താവിൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാം. അതിനൊരു വഴി ഹൃദയവേശുവിന് വേണ്ടി കൊടുക്കണം. ആമേൻ. എൻ്റെ പ്രവർത്തികൾക്ക് അതിന് സാധിക്കത്തില്ലെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവേ, അതുകൊണ്ടാണ് മനുഷ്യൻ്റെ പുണ്യപ്രവർത്തി. ഇനിയും പ്രവൃത്തി വേണോ? തെറ്റിദ്ധരിക്കല്ലേ, പ്രവൃത്തി വേണം. പ്രവൃത്തിയാണ് പ്രതിഫലത്തിന് ആധാരം. വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ, പ്രതിഫല വിഭജനത്തിൽ നമ്മൾ സൽപ്രവൃത്തി, നമ്മൾ പ്രവൃത്തി മൂലമല്ല രക്ഷിക്കപ്പെട്ടത്, പക്ഷേ രക്ഷിക്കപ്പെട്ടത് സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാണ്. ക്രൈസ്തവരുടെ അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്, പ്രവൃത്തി കൊണ്ടല്ലാത്തത് കൊണ്ട് പ്രവൃത്തി ചെയ്യേണ്ട. നോ, പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ട്, ശരിയാണോ? എന്നാൽ രക്ഷയ്ക്ക് ആധാരം യേശു കർത്താവാണ്. ആ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്താ വഴി? ഒരേ ഒരു വഴി, പുനരുത്ഥാനം യാഥാർത്ഥ്യമാണ്. ആ ഉറപ്പ് നമുക്ക് ഇവിടെ വെച്ച് പ്രാപിച്ചാൽ നമ്മുടെ ജീവിതം വ്യത്യസ്തമാകും. എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറയുന്നത് എബൗട്ടേനാണ്. ലോകത്തിന് തിരിഞ്ഞിട്ട് ദൈവത്തിന് തിരിഞ്ഞിട്ട് ദൈവ
ദൈവാഭിമുഖമായി തിരിഞ്ഞിട്ട് ദൈവോന്മുഖമായി തിരിഞ്ഞിട്ട് യേശുവേ ഞാൻ ഒരു പാപിയാ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം കുഞ്ഞുങ്ങളെ ഓൾ മൈ ജീസസ് കിഡ്സ് ജീസസ് ലാംസ് നിങ്ങൾ യേശു കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടോ വചനം പറയുന്നുണ്ട് കർത്താവ് യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുക അവിടുത്തെ കൈകൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു സുവിശേഷത്തിൻ്റെ ആദ്യ പാഠം ഇത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കടക്കാരാകും ഇന്ന് ഒരു പുതിയ അനുഭവം ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണ്ടേ യേശുവേ യേശു കർത്താവ് ഇന്ന് സന്ധ്യയിൽ നിങ്ങളെ വിളിക്കുക ആരും നമ്മൾ ആരും മരണപ്പെട്ടു പോകാതെ മരണം ഒരു കുഞ്ഞ് നഷ്ടപ്പെടുന്ന കർത്താവ് ആഗ്രഹിക്കുന്നു പുനരുത്ഥാനത്തിൽ എല്ലാവരും കാണണം പുനരുത്ഥാനത്തിൻ്റെ ആ ദിവസങ്ങൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തെളിവുകളാണ് നാം ഇന്നെല്ലാം കാണുക അതെപ്പോൾ സംഭവിക്കും കർത്താവിൻ്റെ മടങ്ങി വരവിൽ സംഭവിക്കും അന്ന് മരിച്ചവർ അക്ഷയരാ ഉയർക്കും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും അന്ന് ആ നിരയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ കർത്താവ് വിളിക്കുക അതിനുപേക്ഷിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് മദ്യപാനം നിങ്ങൾക്ക് അതിന് തടസ്സമാണ് അതിനെ ഉപേക്ഷിക്കുക പുകവലി അതിന് തടസ്സമാണ് അതിനെ ഉപേക്ഷിക്കുക തെറ്റായ ബന്ധങ്ങളിൽ കൂടി കിടപ്പുണ്ടോ ഉപേക്ഷിക്കുക ഉപേക്ഷിക്കാൻ കഴിയുന്നില്ലേ കർത്താവിനോട് പറയുക ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവീളി കേട്ടല്ലോ രക്ഷിതാവ് സ്നേഹത്തോടെ ആത്മീയിക്കുന്നുണ്ടല്ലോ ഇന്നു നീ യേശുവിനെ രക്ഷിപ്പാനായി കാക്കുന്നു ഭയം വേണ്ട ശങ്കിക്കേണ്ട കൊള്ളാതെ തള്ളുമെന്ന് ഒട്ടും വേണ്ട സംശയം രക്ഷിതാവു നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും കൊള്ളാതെ തള്ളുമെന്ന് ഒട്ടും വേണ്ട സംശയം രക്ഷിതാവു നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും അപ്പാ ഒട്ടും വേണ്ട സംശയം
കൈക്കൊള്ളാതെ കൈക്കൊള്ളാതെ എനിക്ക് ആ വീണ്ടും ജനന അനുഭവം വേണം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ യേശു കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി കൈകൂപ്പി കരയുന്നത്. വചനം പറയുന്നു, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഒരു കൊച്ചു കുഞ്ഞ്, അമ്മ തളർന്നു കിടക്കുന്നു, അച്ഛൻ മദ്യപാനി, തകർന്ന വീട്. ഒരു കുഞ്ഞെങ്കിലും പലപ്പോഴും കണ്ടിട്ടുണ്ട് യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ആ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവനിലൂടെ ആ കുടുംബം വിടിവിക്കപ്പെടുന്നു. ഇത് നിങ്ങളുടെ വീട് തകർന്ന വീടാണോ? നിങ്ങളുടെ അച്ഛൻ മദ്യപാനിയാണോ? നിങ്ങളുടെ ചേട്ടൻ വല്ലാതെ അകന്നു കിടക്കുന്ന ആളാണോ? സമാധാനത്തിൻ്റെ ഒരു വീടാണോ? യേശുവെ, അങ്ങനെ ഞാൻ സ്വീകരിക്കുക. ഒരു പക്ഷേ ഒരു വീടിൻ്റെ ഇരുണ്ട മുറിക്കകത്തിരുന്നു കൊണ്ട് അസമാധാനം പിടിച്ച വീട്ടിരുന്നു കൊണ്ടായിരിക്കും യേശുമായിട്ട് നിൽക്കാൻ തയ്യാറായ. ഇന്ന് കർത്താവെ, വ്യക്തിപരമായി ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരിക്കലും അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് യേശു കർത്താവിനെ രക്ഷകനായി വേണം. നമ്മൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ദൈവം നമുക്ക് പിതാവായി മാറുകയാണ്. ഒട്ടും വേണ്ട സംശയം രക്ഷിതാവു നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും. കൈക്കൊള്ളാതെ തള്ളു ഒട്ടും വേണ്ട സംശയം രക്ഷിതാവു നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും. യേശുവേ, എന്റെ വീട്ടിലേക്ക് വരണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ മുഴുകാതിരുന്നുകൊണ്ട് യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്ങൽ നീന്ത. താങ്ക് യു ലോർഡ്. ഭയം
കർത്താവേ, എനിക്ക് അങ്ങേ വേണം. എത്ര നാൾ വൃഥാവായി ഓടി ജീവിതം, ഇനി എത്ര നാളുണ്ടെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് വിളിക്കുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന ആ മധ്യ കുപ്പിയെ ഇന്ന് എറിഞ്ഞ് ഉടയ്ക്കാൻ തയ്യാറാണോ പിതാവേ? സഹോദര, ആ ലഹരി, ആ സിഗരറ്റ് അതെടുത്ത് കത്തിച്ച് കളയാൻ തയ്യാറാണോ? ആ തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് അകലാൻ തയ്യാറാണോ? ആ അശ്ലീല മേഖലകളിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറാണോ? കർത്താവ് നിങ്ങളെ വിളിക്കുക. നിങ്ങളുടെ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതിന് പാരമ്പര്യം തടസ്സമാണോ? കൂട്ടുകെട്ട് തടസ്സമാണോ? യേശു കർത്താവ് വിളിക്കുക. ഇരുകരവും നീട്ടി പ്രാർത്ഥിച്ചേ, യേശുവെ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, എനിക്ക് അങ്ങേ വേണം. കൊച്ചു കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിങ്ങൾ അസംതൃപ്തരാണോ? നിങ്ങൾ സമാധാനമില്ലാത്ത ഒരു വീട്ടിലാണോ ജീവിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലേക്ക് യേശുവിനെ വിളിക്കാം. യേശു വരും. യേശുവെ, എനിക്കൊരു വീടിന് ഞാൻ അനുഭവം വേണം. കർത്താവ് വിളിക്കുക. കർത്താവിലേക്ക് നമുക്ക് വരാം. പിതാവ്, ഇപ്പോൾ കർത്താവിനെ സ്വീകരിക്കുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ആത്മാവ് ഞങ്ങൾ കാണുന്നു. ആയിരക്കണക്കിന് സഹോദരങ്ങളെ കാണുന്നു, യുവാക്കളെ, യുവതികളെ കാണുന്നു. യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി ഗബദാ മുതൽ കൊൽക്കത്തവരെ വീണ്ടും എഴുന്നേറ്റം നടന്നത് ഞങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പാക്കാൻ, ഞങ്ങളുടെ ശിക്ഷ അവിടുത്തെ വര, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു ഞങ്ങളെ വീണ്ടെടുക്കേണ്ടത്. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു, ഞങ്ങൾ പണിയപ്പെട്ടു, അവിടുന്ന് മരിച്ചു, ഞങ്ങൾ ജീവിച്ചു. അങ്ങയെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ ഇപ്പോൾ കർത്താവേ. അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവ് നാമത്തിൽ തന്നെ. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതുവരെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ പറയുന്ന വാചകങ്ങൾ കരങ്ങളെ കൂപ്പിയുന്നുകൊണ്ട് ഏറ്റുപറയുക. യേശു കർത്താവേ, ഞാനൊരു പാപിയാണ്, എനിക്ക് വേണ്ടിയാണ് അങ്ങ് മരിച്ചത്. എൻ്റെ ശിക്ഷ അവിടുന്ന് കാൽവറി കുരിശിൽ ഏറ്റെടുത്തു. ഞാൻ അങ്ങയെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. അവിടുത്തെ രക്തം എൻ്റെ പാപക്കടങ്ങളെ, കറകളെ കഴുകുവാൻ മതിയാകുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ അങ്ങടെ പൈതലാക്കി സ്വീകരിക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.